സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. അതായത് സീക്രട്ട് ഏജന്റ് ആറാട്ടണ്ണൻ നമ്മുടെ ബാല, ഇവർ മൂന്ന് പേരും തോളോട് തോൾ ഇങ്ങനെ കയ്യൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോയ്ക്ക് താഴെ ഒരുപാട് രസകരമായുള്ള കമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കമൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ബെൽറ്റ് രൂപീകരിക്കപ്പെട്ടു, ഇവരുടെ തന്ത്രമായിരുന്നുല്ലേയെല്ലാം, സി ഇപ്പോൾ ഉണ്ണിമൂന്തിനെ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നത്തിലേക്ക് വലിച്ചയച്ചതും ഡോക്ടർ റോബിനെ വലിച്ചയച്ചതൊക്കെ ഇവരുടെ തന്ത്രമായിരുന്നു, ഇവർ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാക്കിയതെന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കമൻസ് ഒക്കെ അതിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി സീക്രട്ട് ഏജന്റിനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സി അതുകൊണ്ട് വലിയ രീതിയിലുള്ള തെറിവിളികളും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കമൻസിൽ ഉണ്ടാവില്ല. എന്നാലും രസകരമായിട്ടുള്ള കുറച്ച് തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ ഒരുപാട് ഹൊറർ വേർഷനൊന്നും അല്ല, ചെറിയ രീതിയിലൊക്കെ ഉള്ളതൊക്കെ ആയിരുന്നു. തെറിവിളികൾ എന്ന് പറയാൻ പറ്റില്ല, അവരുടേതായിട്ടുള്ള അഭിപ്രായം, ഫ്രസ്ട്രേഷൻ അതുപോലുള്ള കാര്യങ്ങൾ. അതിൽ കമൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. പിന്നെ ഒരാൾ അവരെ ഈ സീക്രട്ട് ഏജന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ഒരുപാട് പേര്. കുരു പൊട്ടെന്ന് പറഞ്ഞാൽ പൊട്ടട്ടെ, സായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണെന്ന് തോന്നുന്നു ആളൊരു കമൻ്റുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയിൽ കൊമേഡിയന്മാർ കുറേ പേരുണ്ട്. ഞാൻ സീക്രട്ട് ഏജന്റ് പിന്നെ ആറാട്ടണ്ണൻ ഞങ്ങൾ ഫ്രണ്ട്സ് സെറ്റപ്പിലെ ഒരു പുതിയ പടം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കമ്മിയായി ചോദിക്കി. അപ്പം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലൊരു ഹ്യൂമറൊക്കെ കമൻസിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ പൊട്ടനാ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതൊരുത്തും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഹ്യൂമർ സെൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ കുഴപ്പമില്ല. ഉണ്ണിഭക്തരെ ശാന്തരാഘവൻ എന്ന് ജാവേദ് അങ്ങനെ ഏതൊരു പയ്യൻ കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ കോമൺ കാണണം എൻ്റെ ശിവനെ എന്ന് വേറെ ആരും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മാന്യന്മാരായ പൊട്ടന്മാരെ വേറെ എവിടെയും കിട്ടത്തില്ല, ഇജാതി ആണുങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഓരോരോ വലിയ നമ്മൾക്ക് വലിയ രീതിയിലുള്ള ഹൊറിബിളായിട്ടുള്ള തന്തയ്ക്കും നല്ലെങ്കിലും വീട്ടിലുള്ളവർക്ക് വിളി ആ ഒരു ടൈപ്സ് ഒന്നും ഇതിലില്ല. ഇതിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു 27,000 സംതിങ് ലൈക്കൊക്കെ അദ്ദേഹത്തിന് ആ ഒരു പോസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം എന്ന് പറയുന്നതാവും ശരി. കാരണം ഇതിൽ നെഗറ്റീവ് കമൻസ് ഉണ്ട് ഇല്ലാന്നില്ല, പക്ഷെ എന്നിരുന്നാൽ കൂടെ കൂടുതലും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇതിലുള്ളത് എന്ന് തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. ഇതിലൊരാളൊരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടത് എനിക്ക് കുറച്ച് ഒരു കമൻ്റ് ഇട്ടത് എനിക്ക് കുറച്ച് നന്നായി തോന്നി. ബാലയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടല്ല, ബാലയെന്നാ നിങ്ങൾക്കൊരു വിലയുണ്ട്, ഈ വാണുങ്ങളെ ഒന്നും വിളിക്കാൻ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. വിളിച്ച് വീട്ടിൽ കയറ്റിയുള്ള വില കളയരുത്, നാളെ തൊട്ടി ഉമ്മാർ അവിടെ കയറുന്നിറങ്ങും. സി ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്ന വാക്കുകളൊന്നും യോജിക്കുന്നില്ല, പക്ഷേ ബാല എന്നൊക്കെ പറയുമ്പോൾ പണ്ടാൾ സിനിമയിൽ അഭിനയിച്ച കാലം വരെ നമ്മൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലുള്ള ഓരോ ചീഞ്ഞ ഇഷ്യൂസിൽ ഇപ്പോൾ ഉണ്ണിമൂന്തിന് ആവശ്യമില്ലാതെ ഓരോ കാര്യത്തിൽ പേഴ്സണലി സംസാരിച്ച് തീരേണ്ട കാര്യത്തിനൊക്കെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പ്രത്യേക ബിഹേവിയറൊക്കെ കാണിച്ച് ഒരു വല്ലാത്ത ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് ആകെ മൊത്തം ആളുകളുടെ മുമ്പിൽ ഒരു കോമഡി പീസായി മാറിയിട്ടുണ്ട് ബാല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പേഴ്സണൽ ലൈഫായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിലയുള്ളൊരു മനുഷ്യനായിരുന്നതായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ ഉണ്ണിമൂന്തിൻ്റെ ആ ഒരു അവരുടെ പേയ്മെൻറ്റ് ഇഷ്യൂ പബ്ലിക്കായി വന്ന് പറഞ്ഞ് വളരെ ചീപ്പായി പറഞ്ഞ ആൾ അവസാനം സ്വയം പൊട്ടനായ പോലെ ആയി. അദ്ദേഹം ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു. മര്യാദയ്ക്ക് സിനിമയും നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിൽ നല്ലൊരു ഇമേജ് ഉണ്ടായേനെ സമൂഹത്തിൽ. ഇപ്പോൾ അത് മൊത്തം പോയി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം ഷാരോൺ ബേബി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ഈ ഒരു ഇത്. അത് ഓരോ ആളുകളുടെ തോന്നലാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരിക്കലും ഈ ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് ഇവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ ഉണ്ണിമൂന്തിനെ അറ്റാക്ക് ചെയ്തായിരുന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, ട്രസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു വന്നതാണ്, യാദൃശ്ചികമായിട്ട് സംഭവിച്ചു വന്നതാണ് എല്ലാം എന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. ഒരാൾ പറഞ്ഞതിൽ നല്ലൊരു കോമഡി ഉണ്ട്, ഒരു കമൻറ്റ്, നിത്യമേനോൻ്റെ കാര്യം അറിയാനും വിളിച്ചതിന് എന്നെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞവനാണുണ്ടി, അവൻ ഫ്രോഡാണെന്ന്. ആരാ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ആരാണ്? ആറാട്ടണ്ണൻ മിടുക്കനാണ് ആള്. പൊട്ടനാണോ പൊട്ടനെ പോലെ അഭിനയിക്കണമെന്ന് അറിയില്ല. ഒരു വല്ലാത്ത മനുഷ്യൻ, എത്ര പറഞ്ഞാലും മൈൻഡിൽ കയറാത്തൊരു മനുഷ്യൻ. നന്നായി പഠിക്കുന്നതൊക്കെ ആണെന്നൊക്കെ പറയണം, പഠിപ്പുണ്ടായിട്ടൊരു കാര്യമില്ല കേട്ടോ, അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. പൊട്ടൻ എന്നൊക്കെ പറയണമെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ കമൻസൊക്കെ നമ്മൾ കണ്ടു. അയ്യോ ബസ് എന്താണ് ബസ്സിലിൽ പറഞ്ഞ ഒരുത്തനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കമൻറ്റ് വായിക്കാൻ പറ്റില്ല, സീക്രട്ട് ഏജന്റിനെതിരെയാണ്. പക്ഷെ നല്ല കമൻറ്റ്, ഒരു തെറിയായിട്ട് ഓവർ തെറിയായിട്ട് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ ഇയാൾ മാത്രമേ പറയുന്നുള്ളൂ തോന്നുന്നു. എന്തായാലും തെറിയൊന്നും വായിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റിന് അത്യാവശ്യം ഫാൻ ബേസും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളത് ഇൻസ്റ്റയിലും യൂട്യൂബിലാണെന്ന് തോന്നുന്നു. ഫേസ്ബുക്കിൽ വളരെയധികം കുറവാണെന്നാണ് എൻ്റെ ഒരു
മനസ്സിലാക്കൽ ഈ ഒരു വീഡിയോന്റെ താഴെയുള്ള കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ. അതേ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട്, അതായത് നമ്മളുടെ അഖിൽ മാരാറിനെ കുറിച്ചിട്ടുള്ളൊരു കമന്റ്സ്, അത് അഖിൽ മാരാറാണല്ലോ ആവശ്യമില്ലാതെ ഡോക്ടർ റോബിനെ എടുത്തിട്ട് വിളിച്ചിട്ട് ആകെ അലമ്പാക്കി പ്രശ്നത്തിനെ കൂടുതൽ രൂക്ഷമാക്കി മാറ്റിയത്. അദ്ദേഹത്തിന് പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതിയായിരുന്നു. ആവശ്യമില്ലാതെ മിണ്ടാതെ പോകുന്ന മനുഷ്യനെ പിടിച്ച് വലിച്ചിട്ടിട്ട് അയാളുടെ റിയാക്ഷനൊക്കെ മേടിച്ച് വെച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആൾ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സീക്രട്ട് ഏജൻ്റ് അരിമേടിക്കാനായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും മാത്രമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടും ഈ യൂട്യൂബ് വീഡിയോസ് നമ്മൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ ഉണ്ണിമോഹൻ്റെ ഇഷ്യൂ ആയ സമയത്ത് സീക്രട്ട് ഏജൻ്റ് നല്ല രീതിയിൽ ഒരു ഹൈപ്പായി. യൂട്യൂബിൽ നിന്ന് മാത്രമല്ല പൊതുവെ എല്ലാവരിലും ഒരു വാർത്തയിൽ നിറഞ്ഞ മനുഷ്യനായി ഈ സീക്രട്ട് ഏജൻ്റ്. അപ്പോൾ അദ്ദേഹം ഈ വീഡിയോസൊക്കെ നേരെ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ ആളുകൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പരിചിതമായിട്ടുള്ള മുഖമോ കാര്യങ്ങളോ ഒന്നും അല്ല സീക്രട്ട് ഏജൻ്റ്. അദ്ദേഹം അവർക്കൊരു കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ തന്നെയാണ്. എന്നിരുന്നാൽ കൂടെ അവരിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മുഖവും കാര്യങ്ങളും ആറ്റിറ്റ്യൂഡൊക്കെയാണ്. എന്തു ജാതി തെറികളാ വിളിക്കണറിയോ, വീട്ടിൽ അച്ഛനെയും അമ്മനെയും പറയാൻ പറ്റില്ല, അമ്മാതിരി തെറികളാണ് ആ കമൻറ്റ് ബോക്സിനുള്ളിൽ. കമൻറ്റ് ബോക്സിൽ നമുക്ക് തെറി സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവർ പുതിയ കോഴ്സ്, തെറിയുടെ കോഴ്സ് പഠിച്ചിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് വെച്ച പോലെയൊക്കെയാണ്. അമ്മാതിരി തെറി അഭിഷേകങ്ങളാണ് ഫേസ്ബുക്കിൽ സീക്രട്ട് ഏജൻറ്റിനെതിരായിട്ട്. കണ്ടു കഴിഞ്ഞാൽ കിളി പോവും നമുക്ക്. സീരിയസ്ലി നമുക്കത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ സീക്രട്ട് ഏജൻറ്റിനെ വിളിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി സീക്രട്ട് ഏജൻറ്റിനോട് ഒരു സ്നേഹവുമില്ല, വിരോധവുമില്ല, രണ്ടുമില്ല. അങ്ങനെയാണെങ്കിൽ കൂടെ ഒരു വ്യക്തിനെ നമുക്ക് മാനസികമായി ഇത്രയും വിളിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു തോന്നും, ഭഗവാൻ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന്. അമ്മോരി തെറിവിളികളാണ് ആ കമൻറ്റ് ബോക്സിലേക്കുള്ളത്. ജസ്റ്റ് സഹിക്കാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ പോട്ടെ. ഇവരുടെ ഈ മൂന്ന് പേരുടെ ഫോട്ടോ ആണ് നമ്മളുടെ ഇപ്പോഴത്തെ കാര്യം. ഇവർ മൂന്ന് പേരും ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത് കൊണ്ട് ഇവർ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ, ഇഷ്യൂസൊക്കെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അവരവരുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിലോ അല്ലെങ്കിൽ എന്തായാലും കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ എല്ലാ മൂന്ന് പേരും. കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ്, സെയിം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരൊന്ന് ഒത്തുചേർന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കണം, അല്ലെങ്കിൽ മുമ്പ് എപ്പോഴും എടുത്ത ഫോട്ടോ ആയിരിക്കണം. എന്തായാലും ഇതിൻ്റെ ഇവർ ഈ പ്ലാനിങ്ങിൻ്റെ ബേസ് ആയിട്ട് എടുത്ത ആൾക്കാരൊന്നും അല്ല. എന്തായാലും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്, മീൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആറാട്ടെണ്ണനാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവന ഇറക്കി അത് കുറച്ച് നാറി കുറച്ച് ആൾക്കാർ തെറി പറഞ്ഞാലേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വൈറലും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാൻസൊക്കെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുള്ളൂ. ഇനിയിപ്പോൾ ബാലൻ്റെ കാര്യമാണെങ്കിൽ ബാലൻ്റെ കാര്യമാണ് ശരിക്കും എനിക്ക് മനസ്സിലാക്കാത്തത്. ഇപ്പോൾ സീക്രട്ട് ഏജൻ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന പോലെ ഏറ്റവും ഹൈപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫേസ്ബുക്കിലും എല്ലാം ചെയ്യുന്നത്, വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആറാട്ടനും പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കാണിച്ചു കൂട്ടുന്നതിനെതിരെ അദ്ദേഹത്തിന് നാലാൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു. അതിന് വല്ല ബെനിഫിറ്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഈ ബാല എന്ത് സംഭവം എന്നാണ് മനസ്സിലാവത്ത്. അദ്ദേഹത്തിന് ഇനി ഉണ്ണിമുകുന്ദൻ്റെ പതനം എന്നൊരു കോൺസെപ്റ്റാണോ ഇവരുടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവരെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കാമെന്നൊരു കോൺസെപ്റ്റ് വന്നു എന്നറിയില്ല. അല്ലാതെ വെറുതെ ഒരു മര്യാദയ്ക്ക് സിനിമയും ചെയ്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകേണ്ട ആൾ ആവശ്യമില്ലാത്ത ഓരോ ഇഷ്യൂസ് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇങ്ങോട്ട് ചുമ്മാ ചെളി വാരി തേക്കുന്ന രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐഡിയ ഇല്ല അയാളുടെ ക്യാരക്ടർ എന്താണെന്ന്. ശരിക്കും ബാല നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ബാലയുടെ കാര്യത്തിൽ. കാരണം അയാളത് ആവശ്യമില്ലാത്ത പ്രശ്നത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യത്തിലേക്ക് ഇടപെടുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേയ്മെൻറ്റ് ഇഷ്യൂസ് കഴിഞ്ഞു, ഉണ്ണിൻ്റെ രീതിയിൽ വെറുതെ വിടുക. അയാൾ പുതുതായിട്ട് പുതിയ സിനിമകളൊക്കെ ചെയ്ത് അയാൾ മുന്നോട്ട് പോയിക്കോട്ടെ. ബാലയ്ക്ക് പുതിയ സിനിമകളുണ്ടെങ്കിൽ അത് ചെയ്യുക, അതിൻ്റെ വഴിയായിട്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം വീണ്ടും 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 ഇതുപോലുള്ള ഓരോരോ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്നതും ഭയങ്കര ബോറാണെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് പേഴ്സണലി എനിക്കങ്ങനെ തോന്നുന്നു. സീക്രട്ട് ഏജൻറ്റ് പിന്നെ ആറാട്ടെണ്ണനും പിന്നെ നമ്മളെയൊക്കെ പോലെ ഓരോരോ ഇഷ്യൂസ് ഉണ്ടാക്കണം, അത് മാനിപ്പുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടുത്ത സബ്ജക്റ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓരോ ഇഷ്യൂസ് ആളുകൾ കേൾക്കാൻ താല്പര്യമുള്ള ഇതൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോരോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതും അതിനനുസരിച്ച് സംസാരിക്കുന്നതും വീണ്ടും 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 എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും ഇഷ്യൂസിലേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കാഴ്ചക്കാരുള്ളിടത്തോളം കാലം ഈ ഒരു കാര്യങ്ങളെല്ലാം കാണാനും കേൾക്കാനും ഒരുപാട് പേരുണ്ട് എന്ന് അറിയുന്നിടത്തോളം കാലം ഇതുപോലുള്ള ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് ആളുകൾ പ്രതികരിക്കാനായിട്ട് ഒരുപാട് ആളുകൾ പ്രതികരിക്കാനുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും.
ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.